ജിക്കൻ വാശിയുണ്ടെയിൽ എന്തും നേടിയെടുക്കാം എന്ന് തെളിയിച്ചു തന്ന ഒരുപാട് റോൾ മോഡൽസ് നമ്മുടെ ഈ ലോകത്തുണ്ട് ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ജോലി ചെയ്തിരുന്ന ഒരു സാധാരണ മനുഷ്യൻ ചെറിയൊരു ജോലിക്ക് വേണ്ടിയുള്ള മുപ്പത് ഇൻ്റർവ്യൂകളിലും പരാജയപ്പെട്ടു അദ്ദേഹം ഇന്ന് ഉയരങ്ങൾ കീഴടക്കിയിരിക്കുന്നു ഞാൻ പറയുന്നത് അലിബാബയുടെ ഫൗണ്ടറായ ജാക്മയെക്കുറിച്ചാണ് ഇത് ഭാഗ്യത്തിൻ്റെ അല്ല കഷ്ടപ്പാടിൻ്റെ ഫലമാണ് വിജയിക്കണമെങ്കിൽ അത് നേടാനുള്ള ആവേശം ഉണ്ടാവണം അങ്ങനെയുള്ള ഒരാളാണ് ആക്ടിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട നവാസുദ്ദീൻ സിദ്ദിഖി പകൽ മുഴുവൻ വാച്ച്മാൻ്റെ ജോലി ചെയ്ത് പതിനാല് വർഷത്തോളം ഫിലിം ഇൻഡസ്ട്രിയിൽ സ്വയം പ്രൂവ് ചെയ്യാൻ രാവും പകലും ഒന്നിച്ചാക്കി ഇന്ന് നവാസുദ്ദീൻ സിദ്ദീഖിയെക്കുറിച്ച് അറിയാത്ത ഒരു ഭാരതീയരുമുണ്ടാവില്ല മഹേന്ദ്ര സിംഗ് ധോണിയും ജീവിതത്തിൽ റിസ്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം സ്വപ്നം മാത്രമായി പോയേനെ അന്ന് സർക്കാർ ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനത്തെ ആളുകൾ മണ്ടത്തരമെന്നാണ് പറഞ്ഞത് അന്ന് അദ്ദേഹം മറ്റുള്ളവരുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ലോകത്തുള്ള എല്ലാ നേട്ടങ്ങൾക്ക് പിറകിലും ഒരുപാട് വർഷത്തെ കഠിനാധ്വാനമുണ്ട് ലോകം മുഴുവൻ നിങ്ങളോട് തോൽക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ഒരു തവണ കൂടി പരിശ്രമിക്കാം എന്നാണ് പറയുന്നേൽ അതാണ് കേൾക്കേണ്ടത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പതിനെട്ടാം വയസ്സിൽ തൻ്റെ സമ്മതമില്ലാതെ വിവാഹം ചെയ്യേണ്ടി വന്നു പിന്നെ രണ്ട് വർഷം കഴിഞ്ഞുണ്ടായ ഒരു കാർ അപകടത്തിൽ നടുവിന് താഴെ തളർന്നു പോയി ഭർത്താവ് അവർ ഉപേക്ഷിച്ചു എന്നാൽ തോൽക്കൻ തൻ്റെ അനുവദിക്കാതെ ജയിച്ച് കാണിക്കണമെന്ന വാശിയോടെ മുന്നോട്ട് പോയി ഇന്ന് ആ പെൺകുട്ടി പാകിസ്ഥാൻ്റെ അയൺ ലേഡി എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ പറയുന്നത് മുനീബ ബസാരിയുടെ കാര്യമാണ് ഇന്ന് യുണൈറ്റഡ് നേഷനിൽ പാകിസ്ഥാൻ്റെ നാഷണൽ അംബാസിഡറായി അറിയപ്പെടുന്നു ചരിത്രങ്ങളിൽ വലിയ വലിയ വിജയങ്ങൾ നേടിയവർ തങ്ങളുടെ വാശി മൂലമാണ് അതെല്ലാം നേടിയത് ഇന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വിജയം നേടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വിജയിക്കാനുള്ള വാശി ഉണ്ടാവണം അതായത് നിങ്ങളുടെ ഉള്ളിലെ വാശിയാണ് നിങ്ങളെ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യമല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടില്ല ഇന്ത്യൻ ക്രിക്കറ്ററായ യുവരാജ് സിംഗിന് ക്രിക്കറ്റ് കളിക്കാനുള്ള അതിയായ ആഗ്രഹം മൂലം ലഭിച്ച ആത്മശക്തി കൊണ്ടാണ് ക്യാൻസർ പോലുള്ള മഹാമാരിയെപ്പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞത് ദിശ്രഥ് മാഞ്ചിയെ പോലുള്ള ഒരു സാധാരണ മനുഷ്യൻ തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഉളിയും ചുറ്റുകയും മാത്രം ഉപയോഗിച്ച് പർവ്വതത്തിൽ ഒരു പാത നിർമ്മിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യ പർവ്വതത്തിൽ നിന്ന് വീണാണ് മരിച്ചത് അവരുടെ ഓർമ്മയ്ക്കായി ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് അദ്ദേഹം ആ പാത നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് മാൻ എന്നാണ് The man is a who proved that nothing is impossible to achieve. no no money and no power can challenge mountain ദ മൗണ്ടൻമാൻ പ്രൂ്സ് ഇമ്പോസിബിൾ ടു ജീവിതവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് മാൻജി ദ മൗണ്ടൻ മാൻ എന്ന ഫിലിം ഹിന്ദിയിൽ റിലീസ് ചെയ്തു അദ്ദേഹത്തിന്റെ റോളിൽ നവാസുദ്ദീൻ സിദ്ദീഖിയാണ് അഭിനയിച്ചത് ആ വില്ലേജിൽ താമസിക്കുന്നവർ ഇന്നും ആ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ ആളുകളിലെല്ലാം ഒരു കാര്യം കോമൺ ആണ് ഒരിക്കൽ പോലും ഓരോ ബുദ്ധിമുട്ടുകൾക്ക് മുമ്പിലും മുട്ടുമടക്കിയിട്ടില്ല എന്ത് തീരുമാനിച്ചോ അത് ചെയ്ത് കാണിക്കും ലക്ഷ്യം നേടാനായി എപ്പോഴും കഷ്ടപ്പെടും ഫ്രണ്ട്സ് ചെറുതായിട്ടാണേലും പരിശ്രമിക്കുക പക്ഷേ അത് കണ്ടിന്യൂസ് ആയി ചെയ്യണമെന്ന് മാത്രം അതായത് മഴത്തുള്ളി എത്ര ചെറുതാണ് അത് കണ്ടിന്യൂസ് ആയാൽ അത് ഒരു നദിയെ പോലെ ഒഴുകും സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പൂർണ്ണ മനസ്സോടെ കഷ്ടപ്പെടൂ ഇന്ന് നിങ്ങളുടെ സ്വപ്നത്തെ ചിരിച്ചു കളയുന്നവർ നാളെ നിങ്ങളെ ഒന്ന് കാണാനായി സ്വപ്നം കാണട്ടെ ജീവിതത്തിൽ വിജയിക്കാൻ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സ്വയം സത്യം ചെയ്യുക രണ്ട് കൂടുതൽ കഷ്ടപ്പെടുക മൂന്ന് സ്ട്രോങ് ആയ ലക്ഷ്യമുണ്ടാവുക നദിയിൽ വീഴുന്നത് കൊണ്ട് ആരും മരിക്കാറില്ല എന്നാൽ അയാൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ അത് സംഭവിക്കും അതേപോലെ എത്ര വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളല്ല അത് പ്രശ്നമാകുന്നത് അത് പരിഹരിക്കാൻ നമുക്ക് അറിയാതെ വരുമ്പോഴാണ് നിങ്ങളുടെ ഭാവി എന്താകുന്നു എന്നത് നിങ്ങളുടെ ഇന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഇന്ന് നല്ലതാക്കൂ വരാൻ പോകുന്ന നാളുകൾ നിങ്ങളെ ബെറ്ററായ ഒരാളാക്കി മാറ്റും ചിന്തിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ഒന്നും ചെയ്യില്ല പ്ലാനിങ് ചെയ്യുന്ന ഒന്നും നടക്കില്ല പൂർണ്ണ മനസ്സോടെ പ്ലാനിങ് ഫോളോ ചെയ്യാനുള്ള ആത്മശക്തിയാണ് വേണ്ടത് എപ്പോഴും ഒരു കാര്യമോർത്തോ നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ലോകത്ത് ഒരു ശക്തിക്കും നിലനിൽപ്പുണ്ടാവില്ല വീഡിയോയുടെ അവസാനം ഇത്ര മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സമയമല്ല മനസ്സാണ് വേണ്ടത് തലവരമാറാൻ ലക്ഷ്യം സ്ട്രോങ് ആകണം അല്ലെങ്കിൽ തലവരയെ കുറ്റപ്പെടുത്തി കാലങ്ങൾ കടന്നു പോകും എത്ര വലിയ സ്വപ്നമാണോ അത്ര വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ അത്രയും വലിയ വിജയങ്ങളും ലഭിക്കും കഷ്ടപ്പാട് ശീലമാകുമ്പോൾ വിജയം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ പരിശ്രമത്തിൻ്റെ ഭാഗമാകൂ എപ്പോഴും ഒരു കാര്യം ഓർമ്മയിൽ വെക്കണം ഈ ലോകത്ത് നമ്മെക്കൊണ്ട് നടക്കാത്തതായി ഒന്നുമില്ല നമ്മൾ കറക്റ്റായ പ്ലാനിങ്ങിലൂടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുകയാണ് വേണ്ടത് നമുക്ക് അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടാം താങ്ക് യു